ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിന്നിവിടെ ഒരു പയറും കായും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറി. അപ്പോൾ ഈ പയർ ഞാൻ വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് പൊതിർത്തിയെടുത്തതാണ്. എനിക്കണ്ട വൻപയർ എന്ന് പറയും ഇതിന്. പിന്നെ ഇത് കുറച്ച് പച്ചക്കായ ഉണ്ട്, നമ്മൾ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലേക്ക് കുറച്ച് തേങ്ങ കരക്കാനുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് വേവിപ്പിച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ പയർ ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച പയർ നമുക്ക് ആ കായ് തോലിയെത്തി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. നല്ല വാഷൊക്കെ ചെയ്ത് തോലിയെത്തി ഉണ്ടോ, ഇതേപോലെ തോലി എടുത്താൽ മതി, ചെറിയതല്ലേ. ഇതേപോലെ തോലി എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഇത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വേഗം പോകും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കറി വെച്ചാൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇനി കുറച്ച് മഞ്ഞളും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിപ്പിച്ചെടുക്കാം. കുറച്ച് മഞ്ഞൾ ഇട്ട് ഇനി ഇത് വലുത് വന്നതിന് ശേഷം എന്താ ചെയ്യണം നോക്കാം. വേവട്ടെ. അപ്പം നമുക്ക് കായും പയറും എന്താണെന്ന് നോക്കാം. കാട്ടിക്ക് പോയി എന്തോ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ തേങ്ങ അരച്ച് കലക്കാം. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. കറച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, മഞ്ഞൾ, കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടാണ് വേവിപ്പിച്ചത് കായ്. പക്ഷേ ആ മഞ്ഞൾ കളറ് കുറച്ച് കുറവേക്കാറ്. ഞാൻ എൻ്റെ പറമ്പിലുണ്ടാക്കിയ മഞ്ഞളാണ്, അതുകൊണ്ട് കളറ് കുറവാണ്. നാടൻ മഞ്ഞളാണ്. അത് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് ഇട്ടിട്ടുണ്ട് ഇതിൽ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 8 ചെറിയ ഉള്ളിയുണ്ട്, 4 വെളുത്തുള്ളിയുണ്ട്. അത് മതി. ഇനി നമുക്ക് അരച്ച് വെക്കാം. തേങ്ങ 1/2 കപ്പ് തേങ്ങ ഉണ്ട്. 1 കപ്പ് തേങ്ങ ഉണ്ട്, സോറി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ മീനിനൊന്നും അരയുന്ന പോലെ അത്ര നന്നായി അരിയൊന്നും വേണ്ട, ഇങ്ങനെ അരച്ചെടുത്താൽ മതി കണ്ടോ. കുറച്ച് തരി, കുറേച്ച തരി ഉണ്ടാവും, അതുപോലെ അരച്ചെടുത്താൽ മതി. ഇതാ ഇനി ഇത് നമുക്ക് പയറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കടു ഇട്ട് കൊടുക്കുന്നുണ്ട്. കടു നന്നായി പൊട്ടിയിട്ട്, കടുകൊന്ന് നല്ലോണം പൊട്ടണം. പൊട്ടട്ടെ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. 2 ചുവന്ന പൊടിക്കാത്ത മുളക് ഇട്ട് വെക്കുന്നുണ്ട്. കുറച്ച് കരഞ്ഞ വേവിപ്പിച്ച് വെച്ച പയർ അതൊന്ന് നന്നായി ഉടച്ചെടുക്കണം. നല്ലോണം വെയിലിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് കണ്ടത് കണ്ടോ, പയറും കായൊക്കെ നല്ലോണം വെന്ത് അടിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് കഴിച്ചു കൊടുക്കാം. ഉപ്പ് കറക്റ്റാണ്. ഉപ്പ് എപ്പോഴും കൂടാണ്ട് നോക്കണം. എന്തിൽ ചെയ്യുമ്പോഴും ആദ്യം ഇട്ടുകൊടുത്ത് ഉപ്പ് നോക്കിയിട്ടേ ഉപ്പ് എപ്പോഴും ചെയ്യാവുള്ളൂ. ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇങ്ങനെ ചെറുതായി പതിച്ച് വന്നാൽ മതി. ഒന്ന് പതിക്കട്ടെ. ഇപ്പം കണ്ട ഇത് പതിച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ പതിച്ച് വന്നാൽ മതി. നമുക്ക് തീ ഓഫാക്കാം. ഞാൻ ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, നമ്മളെ പച്ചക്കായ കറി വെച്ചത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. ചെറിയ കായ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനും കിട്ടില്ല ഷോപ്പിലൊക്കെ. എന്നിട്ട് ഇതേമാതിരി ഈ പയറിട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പരിപ്പ് ഇട്ടിട്ടൊക്കെ വെക്കുന്നതിനേക്കാണ് ടേസ്റ്റ് ഉണ്ടാവും. ഈ പയറിട്ടിട്ട് വെച്ചാൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. ഞാനാ മുറിച്ച പോലെ മുറിച്ചാൽ മതി. ആ പകുതി ഇങ്ങനെ മേലെ ഇങ്ങനെ ചീന്തി ചീന്തി എടുത്താൽ മതി തൊലി.
എന്നിട്ട് ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഒന്ന് വെച്ചിട്ട് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഒരുപാട് രസിപ്പിണ്ട്, നിങ്ങൾ നോക്കുക, ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എന്തായാലും ഇഷ്ടപ്പെടും, അപ്പോൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, ഷെയർ ചെയ്യും വേണം. ഓക്കെ, ബൈ.